പാല് കുടിക്കാൻ മറന്നു. എനിക്ക് പാല് വേണ്ട, ഒന്നരയോടെ ഉറങ്ങിക്കൊള്ളു. ഉറക്കം വരാൻ എഴുന്നേറ്റ് വന്നത്? അച്ഛൻ എങ്ങനെ വന്ന് കണ്ടാൽ? അച്ഛൻ നല്ല ഉറക്കം, ഇനി രാവിലെ ബെഡ് കോഫി സമയത്ത് നോക്കിയാ മതി. വന്ദന, ഇവിടെ നമ്മെ നിയന്ത്രിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനിയും അത്ര വലിയ നിയന്ത്രണം വേണോ ചേട്ടാ? വേണം, എനിക്ക് ചില പ്രധാനപ്പെട്ട ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. ചേട്ടന് എന്നെ കാണുന്നത് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പിന്നെ സമയാകാത്തോണ്ട. ഇനി എന്നാ മൂത്ത് നിറച്ചിട്ടോ? വന്ദന പോയി കിടക്ക്. ഒരിക്കൽ ബന്ധപ്പെട്ടാൽ ഭാര്യയാകുന്ന ഭയമാണ്? വന്ദന, അതോ സ്വത്തിന് അവകാശം പറയുന്ന ഭയമോ? ഇപ്പൊ ആലെങ്കിലും കുടി. വേണ്ടെന്ന് പറഞ്ഞില്ല വന്ദന? അച്ഛൻ വേറെ വീട് അന്വേഷിച്ചു പോയിരിക്കുക. വേറെ വീടോ? ഇത് നിങ്ങളെ വീടല്ലേ? യാതൊരു ബന്ധവുമില്ലാതെ അന്യരായി ഞങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ. നിങ്ങളെ ഇതുവരെ അന്യരായി ഞാൻ കണ്ടിട്ടില്ല. കേട്ടു തോന്നിയില്ലെങ്കിലും കാണുന്നവരെന്തായിരിക്കും? മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ലോ നമ്മൾ ജീവിക്കുന്നത്. കാണുന്ന നാട്ടുകാരെന്ത് പറയും? ഞാൻ നടുക്കടൽ മുങ്ങിത്താണോണ്ടിരുന്നപ്പോൾ ഈ നാട്ടുകാരാരെയും കണ്ടില്ല. എനിക്കൊരു പുതിയ ജീവിതം തന്നത് വാസുവേട്ടനാണ്. അച്ഛനോടല്ലേ കടപ്പാട്? എനിക്ക് വിടുന്ന കാര്യം. വന്ദന എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? ഒരു ബന്ധവുമില്ലാതെ ഞാൻ ഇവിടെ കഴിയുന്നത് ശരിയല്ല. വന്ദനക്ക് ഏത് ബന്ധത്തിലും ഇവിടെ കഴിയാം. ആളുകള് എന്തൊക്കെയാണ് പറയുന്നത് അറിയാമോ? എന്റെ ഭാര്യയാണെന്ന് പറയും, അതിൽ കൂടുതലൊന്നുമില്ലല്ലോ. ചേട്ടനെ സ്നേഹിക്കാൻ വേറെ ആളുണ്ടെന്ന് എനിക്കറിയാം. വന്ദന, എനിക്കിനി ജീവിതത്തിൽ നിങ്ങളൊക്കെ അല്ലാതെ മറ്റാരോ ഉള്ളത്? ഇന്നലെ രാത്രി ഞാൻ ബെഡ്റൂമിൽ വന്നപ്പോ ചേട്ടൻ എന്തൊക്കെയാ പറഞ്ഞത്? വാസുവേട്ടനെ ഞാൻ ഒരിക്കലും വഞ്ചിക്കില്ല. ഇതിലെന്ത് വഞ്ചന? നാട്ടിൽ നടക്കാത്ത കാര്യമാ. ഞാൻ നിരവധി പ്രശ്നങ്ങളിൽപ്പെട്ട് വേദനിക്കുന്നവരാണ്. എല്ലാ ജീവിത സൗഭാഗ്യങ്ങളുമുള്ള സൈമൻ ചേട്ടന് വേദനയും. എന്റെ പ്രയാസങ്ങൾ വന്ദനയ്ക്കറിയില്ല. ആ പ്രയാസങ്ങളിൽ പങ്കേരാൻ ഒരാള് കൂടി ഉള്ളത് നല്ലതല്ലേ? അവസരം വരുമ്പോ ഞാൻ ക്ഷണിക്കും. ഡാഡി, ഒരു പുതിയ ബിസിനസ് അടങ്ങിയിരിക്കുന്നു, നോക്കാമോ? ആ വാസുവേട്ടൻ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ഒരു ചരക്ക് കപ്പലും ഷിപ്പിംഗ് ഏജൻസിയും ഒക്കെ കൂടി വിൽക്കാൻ വന്നിരിക്കുന്നു. നമുക്കത് വേണോ? വേണം, നമുക്കത് വാങ്ങണം. ലാഭനഷ്ടം അല്ല പ്രശ്നം. വാസുവേട്ടൻ താല്പര്യമാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. എങ്കിൽ നാളെ തന്നെ പോയി നോക്കണം. ഇരുപത്തിയെട്ട് 78 ബസ്സിടെ കുഞ്ഞാലി എന്നല്ലേ പേര്? ആ പേര് കുഞ്ഞാലി തന്നെയാണ്. പക്ഷെ നമ്മൾ പഴയ ബിസിനസ് ഒക്കെ നിർത്തി ഈ പോലീസുകാരുന്ന ജഡിയും കുത്തും ചോട്ടോ കുടുങ്ങിട്ട് ശരീരം ആകെ ക്ഷീണിച്ച് ഇപ്പൊ ബിസിനസ്സേ ഇല്ല. നിങ്ങളെ നമുക്ക് മനസ്സിലായില്ലല്ലോ. എന്നാൽ എനിക്ക് നിങ്ങളെ മനസ്സിലായി. എന്താണ് ക്യാപ്റ്റൻ സൈമനെ നിങ്ങൾ അറിയൂ? അറിയാം, നമ്മൾ ചോദിക്കാറുണ്ടി. പാവൻ ചത്തുപോയി, എന്താക്കാനാ? പറച്ചോൻ വിളിച്ച് അങ്ങോട്ട് പോയി, എന്ത് ചെയ്യാനാണ്? എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. സൈമൻ മുത്തു പോനെ, സൈമന അവ മുത്തു മോനെ, നീ മയ്യത്തായി പോയി നാട്ടിന് മുയിമെന്ന് പറഞ്ഞു. ആലോചിച്ചും കുട്ടരും പറഞ്ഞു വരുത്തിയത് അല്ലെ? നമ്മൾ സൂസൻ എവിടെയാണ് വല്ല കുടിയുന്നത് എല്ലാം ഞാൻ അറിഞ്ഞു. കഷ്ടായിപ്പോയി. പക്ഷെ അപ്പൊ എന്ന് പാവാ? അവള് പാവമോ?
ബാക്കിയെല്ലാം ഞാൻ കാറിൽ ഇരുന്ന് പറഞ്ഞു തരാം. പേരെന്തെന്നാ പറഞ്ഞു? ആൻഡ്രു സേവിയർ. മലയാളം അറിയില്ലെന്നാ ഞാൻ ആദ്യം കരുതിയത്. ഞാൻ ജനിച്ചത് മലയാള നാട്ടിലാണെങ്കിലും പഠിച്ചതും വളർന്നതും ഒക്കെ മലയാളിയിലായിരുന്നു. എന്നിട്ടും മലയാളം മറന്നിട്ടില്ലോ. മറക്കാത്ത രണ്ടേ ഉള്ളു, മര്യാദയും മാതൃഭാഷയും. വേറെ കടിക്കാനോ കുറിക്കാനോ വല്ലതും വേണോ? എക്സ്ക്യൂസ് മീ, ഹാവ് എ പെറ്റ് വിത്ത് മീ? നോ താങ്ക്സ്. ചായയോ ചാരായമോ കുടിക്കാറില്ല. നല്ലത്. അല്ലപ്പ കാത്തുകൊണ്ട് ഞാൻ പറയും. ഞാൻ വിശദമായി പറഞ്ഞു. മുഖവുര കൂടാതെ കാര്യങ്ങൾ പരസ്പരം മനസ്സിലായല്ലോ. ഇനി വിലയുടെ കാര്യം മാത്രം ഒന്ന് ഉറപ്പിച്ചാൽ മതി. വിലയുടെ കാര്യത്തിൽ നമ്മൾ തെറ്റിപ്പിരിയാൻ പാടില്ല. മിസ്റ്റർ സേവിയർ ആണെങ്കിൽ ഷിപ്പിംഗ് ബിസിനസിനെ കുറിച്ച് അറിയാവുന്ന ആളല്ലേ? എന്താ? എക്സ്ക്യൂസ് മീ, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പിന്നെ വരാം. വരും. Thank you.